നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് വന്നിരിക്കുന്നത് ചോയ്സ് റബ്ബർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കൗമാറ്റ് പശുക്കളുടെ തൊഴുത്തിലേക്ക് ഇടുന്ന മാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നമസ്കാരം, ഞാൻ കമ്പനിയുടെ പ്രൊഫഷണൽ മാനേജറാണ്. നമ്മുടെ ഷിഫ്റ്റ് ഇൻചാർജാണ് അരുൺ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റുകൾ? നമ്മൾ മെയിനായിട്ട് കൗമാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് കൗമാറ്റ്സ് ഉണ്ട്. നമുക്കത് ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു 1800 മുതൽ മേളിലേക്കാണ് കൗമാറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് വിശദമായിട്ട് 800 രൂപയാണ് സ്റ്റാർട്ടിംഗ്. അതെ അതെ അതെ, നല്ല വില കുറവാണ്. ആ പിന്നെ റീസണബിളായിട്ട് മാനുഫാക്ചറിംഗ് ആണോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും? ഇല്ല, ഇവിടെ തന്നെ മാനുഫാക്ചറിംഗ് മൊത്തം നമുക്ക് ഇവിടെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ആ പിന്നെ തീർച്ചയായിട്ടും കാണാം. ഇത് എത്ര കാലമായപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് പരിപാടി? ഇപ്പോൾ ഏകദേശം ഒരു വർഷം. ഒരു വർഷമായി. ഓക്കെ, ഫെബ്രുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 8 മാസം 9 മാസം 9 മാസമായി. അതെ. എങ്ങനെ, ഇവിടെ തന്നെ മാർക്കറ്റിംഗ് ആണോ അല്ലെങ്കിൽ പുറത്തേക്ക് കയറ്റി വിടുക, അങ്ങനത്തെ പരിപാടികളാണോ? നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ് പരിപാടി. ഓക്കെ, അപ്പോൾ എങ്ങനെ, ഇത് കംപ്ലീറ്റ് ലാറ്റക്സ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ്? നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ട്. റബ്ബർ, നാച്ചുറൽ റബ്ബർ ഷീറ്റ്, പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കുറെ കെമിക്കൽസ് ഉണ്ട്. അതിൻ്റെ ഒരു മിക്സിംഗ് ആണ് ചെയ്യണത്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് അകത്തേക്ക്. ഇതാണ് നമ്മുടെ പ്ലാന്റ് അല്ലേ? പല പല ഐറ്റംസ് ഉണ്ട് നമ്മുടെ. ഇതൊക്കെ എക്സ്പോർട്ടിന് വേണ്ടി പോകുന്ന സംഭവമാണ്. അതിനകത്താണ് നമുക്ക് വേണ്ട റോ മെറ്റീരിയൽ നമ്മൾ ഇട്ട് ഒരു ചെറിയൊരു മിക്സിംഗ് ആയിട്ട് വന്ന് ഈ മില്ലിൽ വന്ന് ചെയ്യണം. മില്ലിൽ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, കൃത്യമായിട്ടുള്ള മിക്സിംഗ് മില്ലിലാണ് നടക്കുന്നത്. നമുക്ക് വേണ്ട വെയിറ്റും വേണ്ട സൈസും കൃത്യമായിട്ട് നമുക്ക് ഈ മില്ലിലാണ് വന്ന് കിട്ടുന്നത്. നമുക്ക് കാണാം ഈ ഷീറ്റ് വന്നേക്കുന്നത്. ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അത് നമ്മൾ ടെംപ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലും വെയിറ്റിലും നമ്മൾ കട്ട് ചെയ്ത് അതാണ് നമ്മൾ ക്യൂറിംഗ് പ്രസ്സിൽ വെച്ച് മാറ്റായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ മെഷീൻ. അതെ, റബ്ബർ ഷീറ്റ് അരക്കണയാണ്. ഒട്ടുപോലല്ല, റബ്ബർ ഷീറ്റ് തന്നെയാണ്. നമ്മൾ ഷീറ്റിൽ ചെറുതായിട്ട് എന്താ പറയുക, ചിലപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ഒന്ന് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ലെവലാക്കാൻ വേണ്ടി. അതെ അതെ, ഇല്ല നനവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പിന്നെ അവിടെ കൊണ്ടുപോയിട്ടാണ് അത് ലെവൽ ചെയ്യുന്നത്. അല്ല, ഇതിപ്പോൾ ജസ്റ്റ് റബ്ബർ ഷീറ്റ് അരച്ചിടും, എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ട വെയിറ്റിൽ നമുക്കൊരു ഈ മിക്സിന് ഒരു വെയിറ്റ് ഉണ്ട്. ഇത്ര കിലോയാണ് നമ്മൾ നമ്മുടെ റേഷ്യോ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നത്. റബ്ബർ ഷീറ്റും പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, റോ മെറ്റീരിയൽസ് മൊത്തം ഒരു 5-8 ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ വേണ്ട വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിന് വേണ്ടി അല്ല, റബ്ബർ മാത്രമല്ല, വേറെ പല ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. പല മാറ്റിനും പല ഐറ്റംസും ഉണ്ട്. ചില മാറ്റം അത്രയും വരില്ല, ചില മാറ്റിന് കട്ടി കൂടുന്നതനുസരിച്ച് വേറെ കെമിക്കൽസ് ആഡ് ചെയ്യും. അവിടെയാണ് നമ്മുടെ മാറ്റ് ആയി രൂപം. അതാണ് ക്യൂറിംഗ് പ്രസ്. ഓക്കേ, അതിൽ വെച്ചാണ് മാറ്റ് ആക്കുന്നത്. അതെ അതെ, നമുക്ക് ആ ഷീറ്റ് വേണേ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കേ, നമ്മളിത് വെയിറ്റ് ചെയ്യാനുള്ള മെഷീനാണ്. നമുക്ക് ആ ഷീറ്റിന് ഇത്ര, നമുക്ക് മാറ്റിന് ഇപ്പോൾ 7 കിലോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, 7 കിലോ മുതൽ മാറ്റ് മേളിലേക്കുണ്ട്, 50 കിലോളം മാറ്റ് വരെ ഉണ്ട്. അപ്പോൾ 50 കിലോളം മാറ്റിൽ നമുക്ക് 4 ഷീറ്റാണ് ഇതുപോലത്തെ. ഒരു ഷീറ്റിനപ്പോൾ 50 കിലോ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ 4 ഷീറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടെംപ്ലേറ്റിൽ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് അവിടെ വെച്ചേക്കുക. ഇതുപോലെ ഷീറ്റ് നമ്മൾ ചെയ്തിട്ട്, ഇതിപ്പോ നമ്മള് കൃത്യമായിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതിന്റെ സൈസ് നമ്മൾ ഓൾറെഡി ടെംപ്ലേറ്റ് ചെയ്തേക്കാണ്. അത് കട്ട് ചെയ്ത് അതിന്റെ വെയിറ്റ് കറക്റ്റ് ചെയ്ത് നമ്മള് ഒരു എന്താ പറയാ, ഗാഡിയിൽ വെച്ചേക്കാണ്. നമ്മുടെ ആവശ്യത്തിന് അത് ഇതിനൊരു നിശ്ചിത ടൈമുണ്ട്. ചില മാറ്റിന് സമയം കുറവാണ് ക്യൂറിംഗ് ടൈം. ക്യൂറിംഗ് ടൈമും പ്രഷറും ഒക്കെ അതിന് ടെമ്പറേച്ചർ ഉണ്ട്. നമ്മൾ മാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ചിലത് വേണം മാറ്റിന്, ചിലത് 8 മിനിറ്റ് മതി, ചിലത് 4 മിനിറ്റ് മതി. അത് മാറ്റ് ഡിപ്പെൻഡ്സ് മാറ്റ്. അതുപോലെ തന്നെ പ്രഷറും ടെമ്പറേച്ചർ ഒക്കെ അതുപോലെ തന്നെ. വലിയ വലിയ മെഷീൻസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പി യു മാറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? പി യു മാറ്റ് വളരെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള, ഇപ്പം നമ്മൾ ഏറ്റവും തിക്നെസ് കുറഞ്ഞ അതാണ് ഒരു 8 കിലോ എന്നത്. മാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത് ഹോൾഡ് ചെയ്യും. ശരിക്കും ഹോളോ മാറ്റം, അത് പഞ്ച് ചെയ്ത് ഹോള് വരുന്നത്. നമ്മുടെ ചവിട്ടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആ അതെ അതെ, നമുക്ക് നമ്മുടെ മാറ്റൊന്ന് കാണാമല്ലേ? ആ തീർച്ചയായിട്ടും. ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമില്.
അതാണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട്. അതിന്റെ അകത്ത് സൈഡിലുള്ള ഓവർഫ്ലോ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് മാറ്റി ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി വെക്കും. നമ്മൾ പാലറ്റിലേക്ക് ഇതുപോലെ പാലറ്റിലേക്ക് നമ്മൾ അടിക്കുക. പിന്നെ നമുക്ക് എന്താ പറയാ, അതിന്റെ വണ്ടിയുണ്ട്, ഫോർക്ക് ലിഫ്റ്റിൽ പൊക്കിയെടുത്ത് നമ്മള് ലോഡ് ചെയ്ത് നമുക്കുള്ള നമ്മുടെ ഈ മാറ്റ് ആവറേജ് എത്ര വെയിറ്റ് വരുന്നത്? ഇതൊരു 40 kg, 39 to 40 kg വരും. 40 kg വരുന്നത്? അതെ. അപ്പൊ 400 kg ഇപ്പൊ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാറ്റ്. ഇതിന്റെ ബോട്ടം, ഇതിന്റെ ഡിസൈൻ. ഇതാണ് മേലെ, ഇത് ബബിൾ ടോപ്പ് എന്ന് പറയുന്ന ഡിസൈൻ. ഇത് ലോക്ക് ടൈപ്പ് വരുന്നുണ്ടോ നമുക്ക്? ഇത് ഇന്റർലോക്കിംഗ് സിസ്റ്റം അല്ല. ലോക്ക് അല്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. തെന്നിപ്പോ അങ്ങനൊന്നുമില്ല. ഇതിപ്പോ എത്ര സൈസ് വരുന്ന? 6.4. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് പറയുമ്പോൾ കൂടുതൽ സൈസുള്ള വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചുകൊടുക്കാം. നമുക്ക് നോർമലി 6.4 ബിഗ് സൈസ് വന്നത്, നമ്മുടെ കാരണം പ്രസിന്റെ ഇതനുസരിച്ചാണല്ലോ. പിന്നെ ചെറുതാണ്, 6.4 ഒരു സ്റ്റാൻഡേർഡ് സൈസ്. അതെ. അല്ല, ഈ പി യുലൊക്കെ ചിലത് 8.5-4 വരുന്നത് നമുക്ക് ശരി. നമ്മുടെ പ്രസ് നമുക്ക് വന്നത് 7.4 അതായത് മാക്സിമം 7 അടി. അതിൽ കൂടുതൽ നമുക്ക് 2 മീറ്റർ വരെ മാക്സിമം. നമ്മളത് അത്ര ചെയ്തിട്ടില്ല. നമ്മള് നമ്മുടെ മാക്സിമം 6.4 സൈസ് ആണ്, കാരണം അത് സ്റ്റാൻഡേർഡ് സൈസാണ്. അതാണ് അതാണ്. ഇതാണിപ്പോ നമ്മള് ഈ പറഞ്ഞ റേറ്റ് കൊടുക്കുന്ന ഐറ്റം. അപ്പൊ ഇനി ഇതിലും ക്വാളിറ്റി കൂടിയതുണ്ടോ നമ്മുടെ അടുത്ത്? ഉണ്ട്. വ്യത്യാസം എന്താ വരുമോ? അത് ഈ പറഞ്ഞ പോലെ ഹാർഡ്നെസ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ കോമ്പൗണ്ട് വ്യത്യാസം ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മള് കോമ്പൗണ്ട് അനുസരിച്ചാണ് അതിന്റെ റേറ്റും. ഇതിപ്പോ 1850 പ്ലസ് GST. പ്ലസ് GST. നിയർലി 2000 rupees. തീർച്ചയായിട്ടും. അത് നമ്മുടെ സൈസ്, നമുക്കിപ്പോ കൗമാറ്റാണല്ലോ. അപ്പൊ ഒരു എന്താണ് കാറ്റിൽ ഫാമിന്റെ ആ ഒരു സൈസ് അനുസരിച്ചാണ് നമ്മള് റിക്വയർമെന്റ്. തീർച്ചയായിട്ടും ഒരെണ്ണം ചോദിച്ചാലും നമ്മൾ ഓരോരുത്തർ ആവശ്യം പോലാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് എങ്ങനെ ഡെസ്പാച്ച് ടൈമും കാര്യങ്ങളൊക്കെ വരും? നമുക്ക് ഇത് ആഴ്ചയിൽ നമുക്ക് 24 hours ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് 2 shifts 12 മണിക്കൂറിന്റെ. സൺഡേ ഹോൾഡ്, അതെ അതെ, സൺഡേ മാത്രമേ ഹോൾഡേ ഉള്ളൂ. സൺഡേ ഒഴിച്ച് ബാക്കി എന്ന് നമുക്ക് വന്നാലും നമുക്ക് ഇവിടെ മാക്സിമം കോൺടാക്ട് ചെയ്തിട്ട് മുന്നേ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. കാരണം വെക്കെന്ന് വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു. കാരണം ബില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മുന്നേ പറഞ്ഞ് നമുക്ക് അനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത്. അതെ അതെ അതെ. കാരണം വെക്കുന്നത് നമ്മൾ ഒരു ദിവസം വിളിച്ചിട്ട് നാളത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ, കാരണം ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാനൊക്കെ വരുന്ന പോലെ വരരുത്. അതാണ് അതാണ്, കാരണം നമുക്ക് അതിൻ്റെതായ താമസമുണ്ട് അത് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ദിവസം, അതെ അതെ, ഒരു ദിവസം മാക്സിമം നമുക്കൊരു ഫുൾ ഡേ വർക്ക് ചെയ്താൽ നമുക്കൊരു ഒരു 50 to 75 ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബൾക്ക് ഓർഡറൊക്കെയാണ് നമുക്ക് മിനിമം ഒരു 1 week മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും എളുപ്പമുണ്ടോ. അപ്പൊ എന്തായാലും സംരംഭം വിജയമായിട്ട് കൂട്ടെ. നമ്മുടെ മാഡം ഒരു ലേഡി എന്റർപ്രണർ ആണ് നടത്തുന്നത് അല്ലേ? ഓക്കെ, അനു മാഡം. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി ഇവിടെ ഇല്ല, കോട്ടയത്താണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ സംരംഭം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇത് വിദേശത്തേക്കും പോകണമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്തായാലും കൗമാറ്റ് ആവശ്യമുള്ള കർഷക സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെടുക, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ചില മാറ്റുകളൊക്കെ നിങ്ങൾ നിർത്തി പറയാമെന്ന് വിചാരിക്കരുത്. ചില മാറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇത് 2 weeks ഉപയോഗിച്ച് കഴിയുമ്പോൾ നടുവൊക്കെ കീറിപ്പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം. അത് പല ഡിഫക്റ്റ് ഉണ്ടോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, റോ മെറ്റീരിയലിൻ്റെ മെയിൻ ഘടകമാണ്. പിന്നെ നമ്മൾ ഈ ക്യൂറിങ്ങിനാണെങ്കിലും അപ്പോൾ പലതും റോ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട്. പ്രോസസ്സിങ്ങിന് അനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, 100% ഉറപ്പ്. ഓക്കെ, അപ്പോൾ അത് മതി നമുക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വിജയമായിട്ട് പോട്ടെ. കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, ആൾക്കാർ വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു കൊടുക്കുക. നമ്മൾ ഇത് ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യില്ല, നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അല്ല പരമാവധി കുറഞ്ഞ റേറ്റ് കൊടുക്കും. ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇത് ചില സമയത്ത് നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, അത് ഒരു പക്ഷേ കുറയാൻ ചാൻസ് കുറവാണ്. കൂടുതൽ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള, കാരണം റബ്ബർ ഷീറ്റ് നിങ്ങൾക്ക് അറിയാലോ, അത് ഡെയിലി മാർക്കറ്റിൽ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ മാറ്റിൻ്റെ റേറ്റ്. ഇതിപ്പോ പറഞ്ഞത് ഇപ്പൊ നിലവിലെ റേറ്റ് ആണ്. അതെ അതെ, തീർച്ചയായും. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു.